ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾ സ്വിംഗ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. സ്വിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാപ്പാണ്, അഥവാ മുകളിലേക്കും താഴേക്കും ആവുന്ന അതിനെയാണ് സ്വിംഗ് എന്ന് പറയുന്നത്. അതിനെ ഫ്ലാപ്പ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചലിപ്പിക്കുന്ന മോട്ടറിനെയാണ് നമ്മൾ സ്വിംഗ് മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിമോട്ടിൽ സ്വിംഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ കഴിയും. ആദ്യമൊക്കെ ടു വേ ആയിരുന്നു, അഥവാ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന അഥവാ ഒറ്റ സ്വിംഗ് മോട്ടർ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന മോഡലുകൾക്ക് രണ്ട് സ്വിംഗ് മോട്ടർ കൊടുക്കുന്നുണ്ട്, അഥവാ മുകളിലേക്കും താഴേക്കും. അതുപോലെ തന്നെ ഉള്ളിലൊരു ഫ്ലാപ്പ് വെച്ചിട്ട് അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അഥവാ നാല് സൈഡിലേക്കും നമ്മുടെ എ സിയുടെ എയറിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് നമ്മുടെ എ സിക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയുക എന്നുള്ളത്. ആദ്യം നിങ്ങളുടെ എ സിയുടെ റിമോട്ടിൽ എയർ സ്വിംഗിൻ്റെ ബട്ടൺ എത്രണമുണ്ട് എന്ന് നോക്കുക. രണ്ട് ബട്ടൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതല്ല, സ്വിംഗ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ബട്ടണാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എ സിയിൽ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുതിയ വാങ്ങിയ എ സി ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് നമ്മുടെ ഓരോ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഇൻഡോറിൻ്റെ കവറിന് മുകളിൽ ചില കമ്പനികൾ എഴുതിയിട്ടുണ്ടായിരിക്കും ഫോർ എയർവൈസ് സ്വിംഗ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അഥവാ നമ്മൾ റൂമിൽ എ സി ഉപയോഗിക്കുമ്പോൾ നാല് ഭാഗത്തേക്കും ഈ തണുത്ത എയറിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വിംഗ് നാല് ഭാഗത്തേക്കും പറ്റും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില മോഡൽസിന് അത് ഉണ്ടാവില്ല കേട്ടോ, ചില മോഡൽസിന് മാത്രമേ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്വിംഗ് എന്ന് പറയുന്നത് നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഫ്ലാപ്പ് കറക്റ്റ് ചെന്ന് അടയുള്ളൂ. നമ്മളിപ്പോൾ എ സി യൂസ് ചെയ്തിരിക്കുന്ന സമയത്തിൽ സ്വിച്ചിലാണ് പോയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലാപ്പ് ഇങ്ങനെ തുറന്ന് തന്നെ കിടക്കും. അതുകൊണ്ട് എ സിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെ ആവും. പക്ഷേ നമ്മൾ എ സിയുടെ റിമോട്ടിലാണ് നമ്മൾ എ സി ഓഫ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ സ്വിംഗ് ഫ്ലാപ്പ് കറക്റ്റ് ചെയ്ത് നടയിട്ട് എ സി ഫുള്ള് ക്ലോസ് ആയി കിടക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ സ്വിംഗ് അതായത് ഈ ഫ്ലാപ്പിനെ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യരുത്. അത് ആ ഫ്ലാപ്പിൻ്റെ അടുത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അത് എന്താ പറയുക, ഒരു ചെറിയ റെഡ് മാർക്കിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക കൈ കൊണ്ട് നിങ്ങൾ സ്വിംഗ് അഡ്ജസ്റ്റ് ചെയ്യരുത് അഥവാ ഫ്ലാപ്പ് അഡ്ജസ്റ്റ് ചെയ്യരുത് എന്ന്. എന്താണെന്ന് വെച്ചാൽ അതൊരു ചെറിയ മോട്ടറാണ്, 24 volt മോട്ടറാണ്. അതൊരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കിലാണ് നമ്മൾ ഈ ഫ്ലാപ്പിനെ മൊത്തം നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഒന്ന് കൊടുക്കും, ഒന്ന് ആ സൈഡിലും കൊടുക്കും, ഒന്ന് റൈറ്റ് സൈഡിലും കൊടുക്കും. അതുപോലെ തന്നെ ടു വേ സ്വിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഈ മോട്ടർ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ലോക്ക് എങ്ങാനും പൊട്ടിപ്പോയാൽ പിന്നെ സ്വിംഗ് മോട്ടറേ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഫ്ലാപ്പ് നമുക്ക് ഒരിക്കലും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോ മോഡൽ മാറുമ്പോഴും ഈ ഫ്ലാപ്പിൻ്റെ ഡിസൈനും മാറിക്കൊണ്ടേയിരിക്കും. ചിലതിന് നമുക്കറിയാം ചിലത് രണ്ട് ഫ്ലാപ്പ് ഉണ്ടായിരിക്കും, എൽജിയുടെയൊക്കെ ചിലത് കണ്ടാലും അറിയാം രണ്ട് ഫ്ലാപ്പ് ഉണ്ടായിരിക്കും. നേരെ മറിച്ചിട്ട് പുതിയ ഡ്യുവൽ ഇൻവെർട്ടറിനൊക്കെ ആണെങ്കിൽ വലിയ ഒരു ഒറ്റ ഫ്ലാപ്പായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ പൊട്ടിപ്പോയാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിലേക്കൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കമ്പനിയിൽ നിന്നൊക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുമായിരിക്കും. പക്ഷേ അതിനൊക്കെ കുറേ ടൈം എടുക്കും. അതിന് നല്ലത് നമ്മൾ ഒരിക്കലും അത് കൈക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ്. ഏറ്റവും ബെറ്റർ നമ്മൾ റിമോട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ റിമോട്ടിൽ തന്നെ ഓഫ് ചെയ്യുകയും ചെയ്യുക. ഈ ഫോർ വേ എയർ സ്വിംഗ് നിങ്ങളുടെ എ സിയിൽ രണ്ട് ബട്ടൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. കുറേ ആളുകൾ ചോദിച്ചിരുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്ന്, നമ്മൾ എ സിയുടെ റിമോട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്കത് രണ്ട് സ്വിംഗ് ബട്ടൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എ സിയിൽ ഫോർ വേ എയർ സ്വിംഗ് ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.